ഇന്ത്യ. അടിസ്ഥാന വിവരങ്ങൾ. ഇന്ത്യ സ്വതന്ത്രമായത് 1947 ഓഗസ്റ്റ് 15. ഇന്ത്യ റിപ്പബ്ലിക്കായത് 1950 ജനുവരി 26. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ലോകത്തിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28. ഇന്ത്യയിലെ ആകെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 1953 ആന്ധ്രാപ്രദേശ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകൾ തമിഴ്, തെലുങ്ക്, കന്നഡ, സംസ്കൃതം, മലയാളം, ഒഡിയ. ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ 22 ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ. ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ ഭരതനാട്യം, സാത്രിയ, ഒഡീസി, കഥക്, മണിപ്പൂരി, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകൾ 9. ഇന്ത്യയുടെ ആകെ റെയിൽവേ സോണുകൾ 18. ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം 2. ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 121 കോടിയാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീ പുരുഷാനുപാതം 943:1000. 2011 സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷാനുപാതം കൂടിയ സംസ്ഥാനം കേരളമാണ്. 1084:1000. 2011 സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ സംസ്ഥാനം ഹരിയാനയാണ്. 879:1000. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ചൈൽഡ് സെക്സ് റേഷ്യോ 6 വയസ്സ് വരെയുള്ളതാണ്. 919:1000. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ കുട്ടികളുടെ ചൈൽഡ് സെക്സ് റേഷ്യോ 964:1000. സ്ത്രീ പുരുഷാനുപാതം കൂടിയ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. 1037:1000. സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ദാമൻ ആൻഡ് ദിയു 618:1000. 2019 ദാമൻ ആൻഡ് ദിയു ദാദ്ര ആൻഡ് നഗർ ഹവേലിയുമായി സംയോജിപ്പിച്ച് ഒറ്റ കേന്ദ്രഭരണ പ്രദേശമാക്കി. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമാണ്. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹി. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല താനെ. മഹാരാഷ്ട്രയിലുള്ള താനെയാണ് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ദിബാംഗ് വാലി. അരുണാചൽ പ്രദേശിലാണ് ദിബാംഗ് വാലി എന്ന ജില്ല സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആകെ ജനസംഖ്യയിലുള്ള പട്ടികജാതിക്കാർ 16.6%. പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ശതമാനാടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം പഞ്ചാബാണ്. 31.94%. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡാണ്. ഇന്ത്യയിലെ പട്ടികവർഗ ശതമാനം 8.6%. പട്ടികവർഗക്കാർ കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ശതമാനാടിസ്ഥാനത്തിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ള സംസ്ഥാനം മിസോറാം. ശതമാനാടിസ്ഥാനത്തിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഏറ്റവും കൂടുതൽ അംഗവൈകല്യമുള്ളവരുടെ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഭിന്നലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്.